ഹായ്, നമ്മളിതേ വോയിസ് ഓഫ് സത്യനാഥൻ കാണാൻ വന്നേക്കണായിട്ട് കുറെ നാളായി ദിലീപിന്റെ പടം തീയറ്ററിൽ വന്നിട്ട് റാഫിയുടെ പടമാണ്. അപ്പൊ അത് നന്നായിട്ട് ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് പടത്തിന് ഇറട്ടെ, സമയമായി. യെസ് ഗൈസ്, നമ്മളങ്ങനെ വോയിസ് ഓഫ് സത്യനാഥൻ കണ്ടു. അപ്പോ ഒരു ഫുള്ളി കോമഡി പടമല്ല, ഒരു സീരിയസ് സ്റ്റോറിയാണ്. അതായത് ഒരാളുടെ സംസാരം കൊണ്ട് വരുന്ന പ്രശ്നങ്ങള്, അതായിട്ടുള്ളൊരു ആവറേജ് സ്ക്രിപ്റ്റ് നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞൊരു മഹാത്ഭുത നടൻ തൻ്റെ കഴിവും കോമഡികളും ടൈമിംഗ് ഒക്കെ വെച്ച് ഒരു എബോ ആവറേജ് രീതിയിൽ ചിരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. റാഫിയുടെ പടമാണ്. ടു കൺട്രീസിന് ശേഷം എനിക്ക് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു, ദിലീപിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സിദ്ദിഖും ദിലീപ് കോമ്പിനേഷൻ ആയിരുന്നു, നല്ല രീതിയിൽ ചിരിക്കാനുണ്ടായിരുന്നു. വീണ നന്ദകുമാറാണ്. പിന്നെ എടുത്തു പറഞ്ഞ പെർഫോമൻസ് ജോജുവിൻ്റെ ആയിരുന്നു. ജോജു ഒരു സീരിയസ് റോളാണ് ചെയ്തത്, അത് നല്ല രീതിയിൽ നമുക്ക് ഹൃദയത്തിൽ കുത്തിക്കൊള്ളുന്ന രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് എന്തായാലും ഒരു നല്ലൊരു വിരുന്ന് തന്നെയാണ് ഒരുക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് പടത്തിൽ. പിന്നെ കുറച്ചൊക്കെ സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ചിരി കുറവ്. ആ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഒക്കെ ചിരിപ്പിക്കാനായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സ്റ്റോറിയിലേക്ക് കടന്നു. പിന്നെ ഇതിൽ കുറച്ച് ലാഗ് ഒക്കെ അടുപ്പിച്ചായിരുന്നു. ക്ലൈമാക്സും ഒരു ഡീസന്റ് ക്ലൈമാക്സ്. എല്ലാരും പക്ഷെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് റോള് എല്ലാം. എന്തായാലും വൺ ടൈം വാച്ചബിളിന് എന്തുകൊണ്ട് വെറുതാണ്. ഇപ്പോൾ അധികം പടങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഫാമിലീസിന് എന്തായാലും ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പെർഫോമൻസ് കൊണ്ട് എല്ലാവരും ചെയ്തു. പിന്നെ ക്ലൈമാക്സ് നമുക്കൊരു ഹൗ ഓൾഡ് ആർ യു ഫീൽ തോന്നിയായിരുന്നു കണ്ടപ്പോൾ. അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പടം കാണുക. ഒരിക്കലും നിങ്ങൾക്ക് ഒരു 150 രൂപ മുടക്കി പോകുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നല്ലൊരു പടമാണ്. ദിലീപ് ടു കൺട്രീസിന് ശേഷം കുറേ ചിരിക്കാനുള്ള ഇതുണ്ട്, പുള്ളിയുടെ അഭിനയവും ടൈമിങ്ങും വെച്ചിട്ട്. എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അപ്പോൾ എല്ലാവരും പോയി പടം കാണാം. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.